ഇതെൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഹോം മെയ്ഡ് മന്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ക്യാപ്സിക്കം, പുതിന, മല്ലിച്ചപ്പ്, 4 മാഗി ക്യൂബ്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മന്തി മസാല, 2 ടീസ്പൂൺ കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂണും ചിക്കൻ മസാല പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂട്ടിയിട്ട് നമ്മൾ റെഡ് ഫുഡ് കളറും 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ഇതുപോലെ കഴുകി വെച്ച ചിക്കനിലേക്ക് ഇത് മാഗ്നേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രം ചൂടാക്കിയിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു 15 മിനിറ്റ് നമ്മൾ തിരിച്ചിട്ടിട്ട് പിന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം നല്ലോണം ഇറങ്ങും. ഇതുപോലെ വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല എന്നാലും ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം നല്ലോണം ഇറങ്ങിയിട്ടുണ്ടാകും. ആ വെള്ളം കുറച്ച് നമ്മളൊരു ബൗളിൽ മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഡ്രൈ ആക്കിയെടുക്കണം. ഞാൻ 2 ഇതിലായിട്ടാണ് ഡ്രൈ ആക്കിയെടുത്തത്. എന്നിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രം ചൂടാക്കി കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു സവാള, പിന്നെ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് കുരുമുളകും, ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പ്, 2 മാഗി ക്യൂബ്, കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് മന്തി മസാലപ്പൊടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നല്ലോണം വഴറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ എത്രയാണോ അരി എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ഉണക്കനാരങ്ങ ഇട്ടിട്ട് നല്ലോണം അരച്ച് വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ ബസ്മതി റൈസ് കഴുകി ഡ്രൈൻ ചെയ്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വെള്ളം വറ്റിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കും. പിന്നെ നമ്മൾ സാധാ ദം ഇടുന്നത് പോലെ തന്നെ ദം ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചാർക്കോൾ കത്തിച്ച് അതിന് മേലെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.